കാർഷിക മേഖലയിലുള്ളവർ ഈ പദ്ധതിയെ ഏറെ പ്രതീക്ഷയോടെയാണ് കണ്ടിരുന്നത്. എന്നാൽ ഒരു ദിവസം പോലും പ്രവർത്തിക്കാതെയാണ് പദ്ധതി ഉപേക്ഷിച്ചത്. ഗ്രാമപഞ്ചായത്തിലെ ഞാറാക്കാട്ട് വിളയിലാണ് നെല്ലുകുത്ത് നാളികേര സംസ്കരണ വനിതാ യൂണിറ്റ് സ്ഥാപിച്ചത്. 1999 നിർമ്മാണം ആരംഭിച്ച പദ്ധതി 2005 ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തിന് തന്നെ മാതൃകയാകുന്ന രീതിയിലാണ് സംരംഭം ആവിഷ്കരിച്ചത്. ഞാൻ കോൺഗ്രസിൻ്റെ DCC മെമ്പറും കരവാരം പഞ്ചായത്ത് 15 വാർഡ് മെമ്പറുമാണ്. എൻ്റെ പേര് MK ജ്യോതി. കാലങ്ങളായി കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഉണ്ടാക്കിയ ഒരു സ്ഥാപനമാണ് ഞാറക്കാട്ട് വിളയിലെ നെല്ലുകുത്ത് കേന്ദ്രം. വർഷങ്ങളായി അതിനുശേഷം മാറി മാറി വന്ന എന്ന് പറയുന്നതിൽ തന്നെ വ്യത്യാസമുണ്ട്. ഇടതുപക്ഷമാണ് ഇതുവരെയും ഭരിച്ചുകൊണ്ടിരുന്നത്. ആ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് 15 കൊല്ലമായി ഒന്നും ഉണ്ടാവാത്തതും ഒരു പ്രവർത്തനവും ഇതിനുവേണ്ടി നടക്കാത്തതുമായ ഒരുപാട് സമരപരിപാടികൾ നടത്തിയിട്ട് പോലും അതിനുവേണ്ടി ഒരു പരിപാടികളും നടത്തിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ BJP ആണ് ഈ കരവാരം പഞ്ചായത്ത് ഭരിക്കുന്നത്. അതിൽ അവർക്കും അതിൽ ഒന്നും ചെയ്യുന്നുമില്ല, ചെയ്യാൻ കഴിയുന്നതുമില്ല. ബ്ലോക്കിൽ നിന്ന് ഇപ്പോൾ ബ്ലോക്കിൽ ഇടതുപക്ഷം തന്നെയാണ് ഭരിക്കുന്നത്. അവർക്കും അതിൽ യാതൊരുവിധ നോട്ടമോ ഒരു സഹായമോ ഇല്ല. എന്ത് പറഞ്ഞാലും നമ്മൾ BJP അടുത്ത് പറഞ്ഞാലും ഈ ഇടതുപക്ഷത്തിൻ്റെ അടുത്ത് പറഞ്ഞാലും ഈ ലക്ഷങ്ങൾ, എത്രയോ ലക്ഷങ്ങൾ, 10-35 ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ തന്നെയുണ്ട്, ആർക്കും കാണാവുന്നുള്ളതാണ്. അത് എല്ലാം തുരുമ്പെടുത്ത് നശിച്ചു പോയതാണ്. അത് ഇനിയെങ്കിലും അതിന് വേറെ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കണം എന്നുള്ളത്, അടിയന്തരമായി ഉണ്ടാക്കണം എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെയും വാർഡ് മെമ്പർ എന്നുള്ള രീതിയിൽ എൻ്റെയും ആവശ്യം. കാർഷിക മേഖലയിൽ സ്വാധീനമുള്ള പഞ്ചായത്ത് എന്ന നിലയിൽ ഇവിടെ പദ്ധതിക്ക് പ്രസക്തിയും ഏറെയായിരുന്നു. വലിയ തോതിൽ പാടശേഖരങ്ങളും തെങ്ങിൻ തോപ്പുകളും ഇന്നും കരവാരം ഗ്രാമപഞ്ചായത്തിൽ സജീവമാണ്. വാമനപുരം നദി മുതൽ കല്ലമ്പലം വരെ വ്യാപിച്ചു കിടക്കുന്ന പഞ്ചായത്താണിത്. കാർഷിക മേഖല കേന്ദ്രീകരിച്ച് ഉപജീവനം നടത്തുന്ന ജനങ്ങൾ പദ്ധതി ഏറെ പ്രതീക്ഷയോടെയാണ് കണ്ടത്. നെല്ല് കുത്തി അരിയാക്കുക, തേങ്ങ സംഭരിച്ച് വെളിച്ചെണ്ണ ഉൽപ്പാദനം എന്നിവയായിരുന്നു ലക്ഷ്യം. ഇവയ്ക്ക് ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും സ്ഥാപിച്ചു. പക്ഷേ ഇന്ന് വരെ തുറന്നു പ്രവർത്തിപ്പിക്കാൻ നടപടിയായില്ല. ഉപകരണങ്ങൾ ഉപയോഗശൂന്യമായി. ചിലവാക്കിയ ലക്ഷങ്ങൾ ഇതോടെ പാഴായി. വനിതകൾക്ക് തൊഴിൽ ലഭ്യമാക്കാൻ കൂടി ലക്ഷ്യമിട്ടാണ് പദ്ധതി. ഇപ്പോൾ അധികൃതർ 1.5 അടച്ചിട്ടിരുന്ന കെട്ടിടം സമീപകാലത്ത് തുറന്നിരുന്നു. പദ്ധതി പ്രവർത്തനക്ഷമമാക്കുന്നതിന് പകരം പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കാൻ വേണ്ടിയായിരുന്നു ഇത്. വരാന്തകൾ, ഷീറ്റ് മേഞ്ഞ മുൻഭാഗം എന്നിവിടങ്ങളിൽ നിലവിൽ മാലിന്യം ശേഖരിച്ച് തരംതിരിക്കുന്ന ജോലികളാണ് നടക്കുന്നത്. വലിയ തോതിൽ പ്ലാസ്റ്റിക് മാലിന്യ ശേഖരണം ഇവിടെയുണ്ട്. ഭാരതിവിഷൻ ആറ്റിങ്ങൽ.